2023 തൊട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 2022 അപ്ലൈ ചെയ്ത സമയത്ത് റിജക്ഷൻ ആയിരുന്നു, പിന്നീട് നമ്മൾ ഈ ട്രിക്ക് ത്രൂ ആണ് നമുക്ക് ഇതിൽ അപ്രൂവൽ കിട്ടിയത്. അപ്പോൾ നമുക്കിപ്പോൾ മാക്സിമം 23,000 രൂപ വരെ അപ്രൂവൽ കിട്ടും, ആ ഒരു എമൗണ്ട് വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ അത്രയൊന്നും എടുക്കുന്നില്ല, നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 500 രൂപയിൽ നിന്ന് എടുക്കുകയാണ്. 500 രൂപ എടുത്തതിന് ശേഷം 500 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് നിങ്ങളോട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ 500 രൂപ നമുക്ക് ക്രെഡിറ്റ് ആവാനായിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത് വെറും 5 മിനിറ്റാണ്. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് കിട്ടി. അത്രയും സിമ്പിളായിട്ട് നമുക്ക് 23,000 രൂപ വരെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. 5 മിനിറ്റ് കൊണ്ട് ഈ 23,000 വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം. ഇപ്പോൾ 500 രൂപ നമ്മൾ 31 ദിവസം ടെന്യൂറാണ് എടുത്തേക്കുന്നത്. 31 ദിവസം കൊണ്ട് നമ്മൾ അടയ്ക്കാം. ഇപ്പോൾ എത്രയാണ് നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നത്, എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, പ്രോസസ്സിംഗ് ഫീ എത്രയാണ് എന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ കണ്ടിന്യൂ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. ഒരു എഗ്രിമെൻ്റ് വരും, എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ഇൻസ്റ്റൻ്റ് ഒരു മിനിറ്റൊക്കെയാണ് മാക്സിമം എടുക്കുക. ചില കേസുകൾ എനിക്കൊക്കെ സ്പോട്ടി ക്രെഡിറ്റ് ആവാറുണ്ട്, ഇന്ന് എനിക്ക് ഒരു മിനിറ്റ് എടുത്തു, അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ലോൺ, ഇനി എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് സ്റ്റെപ്പ്. ഇനി വെയിറ്റ് ചെയ്യാം. മുകളിൽ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ മെസ്സേജ് വരാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നോർമലി ഒരു മിനിറ്റ് കൊണ്ടൊക്കെ എമൗണ്ട് ക്രെഡിറ്റ് ആവാറുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് ഇച്ചിരി ടൈം എടുത്തു തോന്നുന്നു. എന്നാലും ഒരു മിനിറ്റ് കൊണ്ട് വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണിക്കും ഓക്കെ ആയിട്ടുണ്ട്, ഇനി എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്ന് കാണിക്കും. ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ സ്പോട്ടി മെസ്സേജ് വരും നമ്മുടെ മുകളിൽ. കേട്ടോ, മുകളിൽ വന്ന് ഫെഡറൽ ബാങ്കിൽ 448 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ലോൺ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, 500 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി. ഇനി റീപേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ എമൗണ്ടും ക്ലിക്ക് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് റീപേ ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്രൂവൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അല്ലാതെ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടാതെ റിജക്ഷൻ സ്പോട്ടിൽ തന്നെ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യണം. അപ്പോൾ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ ഒരു 90% അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ് വിത്തൗട്ട് ഒരു ഇൻകം പ്രൂഫ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് വിത്തൗട്ട് ഒരു ഇൻകം പ്രൂഫ് ചെറിയ ഷോർട്ട് ടൈം ലോണുകൾ നമുക്ക് ഇന്ന് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ വലിയ ക്രൈറ്റീരിയാസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ സിബിലും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ. ആപ്ലിക്കേഷൻ സിമ്പിളാണ്, അതിൻ്റെ കൂടി വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. അതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന പാൻ കാർഡ് നമ്പറും അഡ്രസ്സും ആണ്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ID പ്രൂഫിലൊക്കെയുള്ള ആദ്യ അഡ്രസ്സ് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ആ അഡ്രസ്സ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവർ നമ്മുടെ ഡാറ്റ എടുക്കുന്നുണ്ട് ആധാർ ത്രൂ. അപ്പോൾ അതിൽ മിസ് മാച്ച് ഉണ്ടെങ്കിൽ റിജക്ഷൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. സ്ട്രീറ്റ് അഡ്രസ്സ് അടക്കം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടെണ്ണം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇൻകം ടൈപ്പ്, ഇൻകം ടൈപ്പ് സാലറിയുടെ സെൽഫ് എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ്, സ്റ്റുഡൻറ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ളത് സാലറിയുടെയാണ്. കാരണം നമ്മൾ സാലറിയുടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് ഒരു ഡിസ്കണക്ഷൻ വരാത്ത രീതിക്ക് ഇൻകം നമുക്ക് എപ്പോഴും ഉണ്ടാവും. പെട്ടെന്നൊന്നും കട്ടായി പോകാത്തൊരു ഇൻകം നമുക്ക് എല്ലാ മന്ത്രും ഉണ്ടാവും എന്നാണ് എല്ലാവരും കൺസിഡർ ചെയ്യുക. അപ്പോൾ സാലറിയുടെ ആണെങ്കിൽ നമുക്ക് അപ്രൂവൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാലറിയുടെ തന്നെ കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ സാലറി ഇൻകവും കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് നല്ലൊരു എമൗണ്ട് അപ്രൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഇൻകം പ്രൂഫ് എനിക്ക് റീസെൻ്റ് അപ്രൂവ് ആയത് നിങ്ങൾ കണ്ട്, 26,000 രൂപ വിത്തൗട്ട് ഇൻകം പ്രൂഫ് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സാലറിയുടെ ആണ് എന്ന രീതിക്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. സെൽഫ് എംപ്ലോയ്ഡ് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സാലറി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ചാൻസസ് ഉണ്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇൻകം, അത് നമുക്കൊരു 10,000 to 20,000 കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 10,000 താഴെ കൊടുത്തു കഴിഞ്ഞാൽ റെസിഷൻ വരും. അപ്പോൾ 10,000 to 20,000 വരെ നമുക്ക് മന്ത്ലി ഇൻകം ഉണ്ടെന്ന് കൊടുക്കുക. പിന്നീട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. പൈസ ക്രെഡിറ്റ് ആവാനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് വേറെ ആ വീട്ടിലെ ആരുടെ അക്കൗണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അക്കൗണ്ട്, അച്ഛൻ്റെ അക്കൗണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, കൂട്ടുകാരൻ്റെ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ട് റെസിഷൻ കിട്ടും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് വരാനായിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ റിജക്ട് ആവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടി ബാങ്ക് അക്കൗണ്ടിലൂടെ എമൗണ്ട് കിട്ടാനായിട്ട് ഇതിൽ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ഫണ്ട് മാറ്റുന്ന രീതിയിൽ നമുക്ക് അപ്രൂവൽ ആയ എമൗണ്ട് ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നവർക്ക്. താങ്ക് യു.